शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं चाये सर्वविघ्नोपशान्तये നായികയെ കാണാൻ നമുക്ക് ഭയങ്കര ശീലമാണല്ലോ ചേട്ടാ വണ്ടി വീഴ്ചെടുക്ക് ഇരിക്കിരിക്ക് സൈലന്റ് ആയിരുന്ന കാഴ്ച കണ്ടു നീ എടുത്തോ ശരി കൊട്ടുകൊണ്ടാലേ അണ്ടി വാപൊളിക്കും ആരെങ്കിലും ചീത്ത പറഞ്ഞാലേ നിങ്ങൾക്കൊക്കെ ബുദ്ധി വരും പെണ്ണുങ്ങൾ ഇന്ന് തമ്മിലടിക്കും നാളെ ഒന്നിച്ചു കൂടും ഇതിനൊക്കെ കത്തി മടി എടുക്കാൻ തുടങ്ങിയാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ പിള്ളേരുടെ ഗതി എന്താകും ഒരു അബദ്ധം പറ്റി നിങ്ങളൊക്കെ ലോകം കണ്ടവരാണ് ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല ക്ഷണിക്കണം ഹലോ ഹലോ ഞങ്ങൾ എപ്പോ വന്നാന്നറിയാമോ എപ്പോ വന്നതാ പടം തുടങ്ങിയപ്പോ മുതലുണ്ട് ഞാനൊരാളായിരുന്നു ചേട്ടന്റെ ഒരു ഭാഗ്യം നോക്കണേ അമ്മയകത്തുണ്ടോ ഉണ്ട് അമ്മായിമ്മയുണ്ട് ഇപ്പൊ വരൂ പാടം ഒരു നമസ്കാരം കൊടുക്കണേ വരൂ മോനെ അസുഖം എങ്ങനെയുണ്ട് അമ്മേ കുറവുണ്ട് അമ്മയുടെ മോള് വല്ല ക്ഷുദ്രമിറ്റോ എല്ലാവരോടും അവൾ സ്നേഹം കാണിക്കുന്നു അവളോടും എല്ലാവരും സ്നേഹം കാണിക്കുന്നു പോലീസുകാർ കടക്കാൻ കഴിയാത്തൊരു യുദ്ധം ഒരു സാരി അടക്കിയ സംതിങ് ഗ്രേറ്റ് മിസ് ഗീത ഈ സാരി എനിക്ക് പ്രസന്റ് ചെയ്യോ മാനം കിട്ടാതെ ഒന്നും മിണ്ടണ്ട ഞാൻ പറഞ്ഞോളാം അമ്മി വന്നിട്ട് എത്ര നേരമായി കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസോ കേസോ കൊണ്ടുവരാം ഞാൻ കൊണ്ടുവരാം അയ്യോ മാനം കിട്ടാതെ അടി എന്ത് ചെയ്യും അമ്മേ ചേട്ടത്തി നിങ്ങളുടെ അമ്മയെ ഞാൻ നോക്കിക്കോളാം ചേട്ടനെ നിങ്ങൾ നോക്കിക്കോ സംസാരിക്കാൻ അരമണിക്കൂർ മതിയോ എന്റെ അമ്മേ അനിയത്തെ വിളിച്ചോണ്ട് വന്ന് അമ്മയകത്തേക്ക് അയച്ചിട്ട് കാണാൻ പറ്റുള്ളോ ഇക്കണക്കിന് പ്രേമിക്കുമ്പോഴേക്കും വയസ്സാകും അമ്മയോട് നിങ്ങൾ ആരാണെന്ന് പറയണം നല്ല പെണ്ണുണ്ടെങ്കിൽ പറയണമെന്ന് വേണ്ടപ്പെട്ട ഒരാളോട് അമ്മ പറഞ്ഞിരുന്നു അതുകൊണ്ട് വന്നതാ പെണ്ണോ അതെ ഇവിടുത്തെ ചെറുക്കനാണ് അതെ അർജന്റ ഇരിക്കും ഇണയവിടെ തുണയവിടെ അവസരം പാടാതെ പുറത്ത് അപശകനും ബ്രോക്കർ രൂപത്തിൽ വന്ന് നിൽക്കുന്നു എന്തായി പറയുന്നത് അമ്മ പറഞ്ഞിട്ട് അയാൾ ഏതോ ഒരു പെണ്ണിന്റെ ജാതകം കൊണ്ടുവന്നിരിക്കുന്നു എന്റെ പൊന്നനിയത്തിയല്ലേ എങ്ങനെങ്കിലും ഒന്ന് അയാളെ പറഞ്ഞയക്ക ഇന്ന് അയക്കാം നാളെ എന്ത് ചെയ്യും അയാൾ ഈ ഭാഗത്തേക്ക് എത്തി നോക്കാതിരിക്കാൻ ഞാനൊരു പണി ചെയ്യാം എന്താ ചേട്ടൻ അമ്മയെ ബ്ലോക്ക് ചെയ്യണം ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്യാം എന്താ ആദ്യം ചെറുക്കനെ കാണു ബാക്കി കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കും പെണ്ണിന് വയസ്സ് എത്രയാന്ന് പറഞ്ഞത് 18 18 വയസ്സാണ് അല്പം അത് സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ശങ്കമാള നമസ്കാരം ഇതാ ചെറുക്കൻ
ഇതാണോ ചെറുക്കൻ? ഇതുവരെ കല്യാണം ചെയ്തിട്ടില്ല. പ്യുവർ വെജിറ്റേറിയൻ മാതിരി, പ്യുവർ ബ്രഹ്മചാരി. വിശ്വസിച്ച് പെണ്ണു കൊടുക്ക. ഇങ്ങേർക്ക് 18 വയസ്സുള്ള പെണ്ണോ? എന്താ ദൈവം പറയണത്? മാമ, 18 വയസ്സുള്ള ഒരു പെണ്ണുണ്ട്. ചെറുക്കന്റെ വയസ്സ് അവർക്ക് പ്രശ്നമല്ല. മാമൻ ഇഷ്ടമാണെങ്കിൽ ചിങ്ങത്തി കല്യാണം. യെസ് ആർ നോ? 18 വയസ്സുള്ള പെണ്ണ് എനിക്കോ? കാശ് കിട്ടുന്നവർ എന്ത് മോഹത്തിനോ ചെയ്യാവും? ഏത് പെണ്ണിന് ആരുടെയും തലയെ കെട്ടി വെക്കാവും? അവന്റെ ഇരിഞ്ഞാലക്കുടയും കളമക്കുറി നിന്റെ കണ്ണി വന്നിരിക്കുന്നല്ലോ, കള്ളു കുടിച്ചിട്ടു. ഇനി വഴിക്കം കണ്ടാലല്ലോ അടിച്ച് നിന്റെ ഹബിയാൻ എടുക്കും. പറ, എടി ഇതെല്ലാം നിന്റെ പണിയാണല്ലേ. എനിക്ക് പെണ്ണന്വേഷിക്കുന്നു, അതും 18 വയസ്സുള്ള പെണ്ണ്. ഇതിനെ കിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? തോളത്തിട്ട് താരാട്ടാന. പാർവതി, പാർവതി, നിന്റെ മോള് കാണിച്ച് പണിയുണ്ടോ? എനിക്ക് 18 വയസ്സുള്ള ഒരു പെണ്ണിനെ അന്വേഷിക്കാൻ ഒരു കിളവനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എന്തോന്നാടി മാമനോട് കളിക്കുന്നത്? അമ്മേ, മാമൻ സമയത്ത് കല്യാണം ചെയ്തില്ല. ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ വയസ്സാകുമ്പോൾ കഷ്ടപ്പെടും. ശരി, സമ്മതിച്ചു. നിന്റെ ആജ്ഞ പ്രകാരം 18 വയസ്സുള്ള പെണ്ണെ ഞാൻ കെട്ടിക്കോളാം. പക്ഷെ നിനക്കൊരു ചെറുക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, 61 വയസ്സുള്ള റിട്ടയർഡ് വില്ലേജ് ഓഫീസർ. ഹലോ സർ. ആ, വരൂ പ്രസാദ്. വിളിച്ചോന്ന് പറഞ്ഞു. ലേബർ കമ്മീഷണർ കാണോന്ന് പറഞ്ഞിരുന്നു. ഓക്കെ സർ. ആ, ബൈ ദ ബൈ, മീറ്റ് മൈ ഓൾഡ് ഫ്രണ്ട് മിസ്റ്റർ മത്തായി ഫ്രം മലേഷ്യ. ഹലോ. ഇപ്പൊ കേരളത്തിൽ കൂടാൻ വന്നിരിക്കുകയാണ്. എന്താടാ എന്നെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ അനിയനാരാ? ആ, സ്വാമിനാഥൻ എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. ഇത് അയാളുടെ മകനാണ്, പേര് പ്രസാദ്. നൗ ഹീ ഈസ് മൈ മാനേജർ. വെരി സിൻസിയർ വർക്ക്. ബൈ ദ വേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? നിന്റെ മോളിപ്പ എങ്ങനെ? ഒന്നും പറയണ്ട, റൗഡി നമ്പർ 1. ഹായ്. ഏയ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കിസ് മീ ടൈറ്റ്. പറ്റേ പറ്റേ വാ. സ്വാമിയേ, ശരണായിയപ്പ. സ്വാമി ഗ്ലാമറിലാണല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ കക്ഷിയാണ്. ആമ്പളയ്ക്ക് ആമ്പളെ, പൊമ്പളയ്ക്ക് പൊമ്പളെ. എന്നെ കളിയാക്കണ്ട. സെക്രട്ടറി പറഞ്ഞതല്ലേ. ഓക്കെ, സാങ്ഷൻ. നിങ്ങളെല്ലാം കോളേജ് പഠിച്ച് മാരേജ് ചെയ്യണ്ടേ? ഇങ്ങനെ സൂറിലിരുന്ന് കല്ല് സൂടാക്കണ്ട. സ്വാമി, ഒരു അഡ്വൈസ് കോളിക്കണ്ട. ഡ്രസ്സ് കൊള്ളാമല്ലോ. എന്താ ഡ്രസ്സ്? നെറ്റോ? ബെസ്റ്റ്, നല്ല വസതി. ഇത് പോട്ടാ, തൂങ്ങുമ്പോ കൊസു കടിക്കാതെ, കുളിക്കുമ്പോ മീൻ പിടിക്കലാം. സ്വാമി, മീൻ കിട്ടിയാ കൊടുത്തയക്കണം, വരട്ടെ. എന്താ എന്താ ചിരിക്കുന്നത്? ഞാൻ അവർക്ക് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട്. ആരാടാ പിടിച്ചു വലിക്കണത്? എന്റെ അമ്മായിയപ്പൻ. അമ്മായിയപ്പനോ? ജയനോ? എന്താടാ? എടാ, ഒരു പീറപ്പെണ്ണിനെ കൈമണി അടിച്ച് നടക്കാൻ നിനക്ക് നാണമാവും. ഇല്ല, നാണിച്ചാൽ എന്റെ സീറ്റ് പോകും. സീറ്റ് വാ പറയാം. അവൾ ആരാണെന്ന് അഭിചാരിച്ചത്? ഈ കോളേജിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ടു ഏരിയൽ അവളുടെ അച്ഛന്റെ ഡൊണേഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഫൗണ്ടേഷൻ അടിയിൽ അവളുടെ മുത്തച്ഛന്റെ കല്ലറവരെ കാണും. അവളോട് ഉണക്കിയാൽ നിന്റെ ഷീറ്റ് കീറും. ബ്രദർ, നീ ഇന്ന് വന്നല്ലേ ഉള്ളൂ, അവളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വഴിയ. എന്നെ കുറിച്ച് ധാരാളം അറിയും. അതേടാ, സ്വാമി ആദ്യം വരുമ്പോ ഷർട്ട് മുണ്ടിട്ട് വേണം കോളേജിലേക്ക് വന്നിരുന്നത്. ഇവളുടെ ശല്യം ചെയ്യിക്കാതെ ഈ രൂപത്തിലായതാ. പിന്നെ എന്നെ വിട്ട മട്ടില്ലേ. ഞങ്ങളെ തമ്മിലൊന്ന് മുട്ടിച്ചു തരാം. വേണ്ടടാ നീ ഇത്. ശരി, നീ എല്ലാ കോളേജിലും ഒരു വർഷം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ദിവസം നിന്നാലായി. എന്താ സ്വാമി, ആരായി പുതുമുഖം? ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് ജയൻ. നിങ്ങളെ കാണുന്നൊരു ആശ. ഇവരുടെ പേരും ആശ. ഹലോ. ഇവരാണ് ഈ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ ലീഡർ. എല്ലാ വർഷവും ഇലക്ഷന് ഇവരെ ജയിക്കും, കാരണം ഇവര് മാത്രമേ നിൽക്കൂ. അതേപോലെ ഇവനും, ഏത് കോളേജിൽ വന്നാലും ഇവനാ കിങ്. ഇവിടെ കിങ്ണ്ടല്ലോ. മന്ത്രികുമാരി, വിദേശത്ത് നിന്ന് ഒരു മഹാരാജാവ് വന്നിരിക്കുന്നു. നമ്മുടെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്ന അവരെ നമുക്ക് വീരോചിതം സ്വീകരിക്കണ്ടേ? രാജോപചാരം ചെയ്യ മഹാറാണി. കട്ടിണി ഇട്ടിട്ടുണ്ട്, വാങ്ങിച്ചോ. ഞാനില്ല, രാജാവിന് റാണിക്ക് ഇടയ്ക്ക് മന്ത്രിക്ക് എന്താ കാര്യം? ഞാൻ പാലക്കാട്ട് പോവാ.